ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഉത്തിതനായ മിശിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആരോഗ്യം നൽകട്ടെ എന്നും ഈസ്റ്ററിന്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈസ്റ്റർ എന്ന് പറയുന്നത് ഉയർപ്പ് തിരുനാളാണല്ലോ. ഉയർപ്പ് തിരുനാള് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന തിരുനാളുമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ഈശോയുടെ ഉത്ഥാനമാണ്. ഈശോയുടെ ഉയർപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അത് ലോകചരിത്രത്തിലെ തുല്യതകളില്ലാത്ത സംഭവമാണ്. വേറെ ഒരു സംഭവവും ഇതിനു തുല്യമായിട്ടുള്ളതില്ല. ഈശോയുടെ ഉയർപ്പ്, രക്ഷകനായ മിശിഹ ലോകത്തിൽ പിറന്ന് അവിടുന്ന് തന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ശത്രുക്കള് ഈശോയെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൊല ചെയ്യുകയും ചെയ്തു. അതോടെ എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ ഈശോ നേരത്തെ പ്രവചിച്ചതുപോലെ മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട്. അങ്ങനെ ഈശോ ഉയർത്തെഴുന്നേറ്റ് തന്റെ അപ്പോസ്തലന്മാർക്ക് പലതവണ പ്രത്യക്ഷനാവുകയും മാതാവിനും മറിയത്തിനും ഒക്കെ പ്രത്യക്ഷമാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈശോയുടെ ഉത്ഥാനം അവിടുന്ന് സ്ഥിരീകരിച്ചു. ഇതൊരു വലിയ വിജയമാണ്. മരണത്തിന്റെ മേൽ, തിന്മയുടെ മേൽ, പാപത്തിന്റെ മേലുള്ള വലിയ വിജയമാണ് കർത്താവ് യേശു മിശിഹയുടെ ഉത്ഥാനം. ആ ഉത്ഥാനത്തോടുകൂടി ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഉത്ഥാനം അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയും എതിരു വിശ്വസിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ഈശോയുടെ പ്രവചനം അത് പൂർത്തിയാവുകയും ചെയ്തു. ഈശോയുടെ കൂടി മരിക്കവർ ഈശോയുടെ കൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സന്തോഷത്തിന്റെ തിരുനാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈശോ നമ്മോടുകൂടി എപ്പോഴും സന്നിധനാണ്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അതിനുമുമ്പ് ഈശോ നമ്മളോട് പറഞ്ഞു, യുഗാന്ത്യം വരെ എല്ലാ നാളുകളും ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ഒരു കർത്താവിന്റെ അലങ്കനീയമായ വാഗ്ദാനം ഉള്ളതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടി ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വർഷം അതായത് 2020 നമ്മുടെ ഈസ്റ്ററും വലിയാഴ്ച തിരുനാളുകളും ഈ ദിവസങ്ങളിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൊറോണ വൈറസിന്റെ പകർച്ചവ്യാധി ലോകത്തെ മുഴുവനും ഞടുക്കിയിരിക്കുകയാണ്. ലോകം മുഴുവനും ഈ രോഗത്തിന്റെ ഭീതിയിൽ കഴിയുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു രീതിയിൽ, ഒരുപക്ഷെ തിരുസഭാ ചരിത്രത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മയിലൊന്നും സംഭവിക്കാത്ത കാര്യം ഇക്കൊണ്ട് സംഭവിച്ചു. നമുക്ക് വിശുദ്ധവാരവും ഞായറാഴ്ച ആചരണങ്ങളും പെസഹായും ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ഈസ്റ്റർ തിരുനാളും ഒക്കെ ഒരുമിച്ച് പതിപോലെ ആഘോഷമായി നടത്തുവാനായിട്ട് സാധിക്കാത്തതിന്റെ വേദനയും ദുഃഖവും ഒക്കെ നമ്മളെല്ലാവരുടെ മനസ്സിലുണ്ട്. ഈ ദിവസങ്ങളില് ഈ സങ്കടം നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവിധത്തിൽ നമ്മളെല്ലാവരും കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നു. തിരുസഭാ അധികാരികളും ഗവൺമെന്റ് അധികാരികളും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ കൂട്ടായ ഒരുമിച്ചുള്ള ആഘോഷങ്ങളും തിരുക്കർമ്മങ്ങളും എല്ലാം ഒഴിവാക്കി ആത്മീയമായി പങ്കെടുക്കുകയായിരുന്നു. അതിന് ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൊറോണ വൈറസ് ലോകത്തെ മുഴുവനും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിന്റെ പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കൊറോണ വൈറസ് വന്ന രോഗം പിടിപെട്ടു. ലോകം ഇന്ന് ശാസ്ത്രീയമായി വൈദ്യശാസ്ത്രമൊക്കെ വളരെയധികം വികസിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പുരോഗതിയിൽ മനുഷ്യകുലം അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഈ കൊറോണ വൈറസ് വന്നപ്പോൾ തിരുവചനം എത്രയോ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. സങ്കീർത്തനം 103 നമ്മൾ വായിക്കുന്നുണ്ട്, 103:15 നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്, വയലിലെ പുഷ്പം പോലെ പുല്ലുപോലെ അത് മുളയ്ക്കുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു എന്ന്. അതെത്രയോ ശരിയാണ്. ഈ രോഗം വന്നപ്പോ വലിയവരില്ല, ചെറിയവരില്ല, പാവപ്പെട്ടവരില്ല, പണക്കാരില്ല, രാജാക്കന്മാരില്ല, മന്ത്രിമാരില്ല, എല്ലാവർക്കും ബാധിക്കുന്ന നമുക്കറിയാം. നമുക്കറിയാം അച്ഛന്മാർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സിന് ബാധിച്ചിട്ടുണ്ട്, മെത്രാന്മാർക്ക് ബാധിച്ചിട്ടുണ്ട്,
ചില ഒരു കർദ്ദിനാളിനും ബാധിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ട് രാജകുമാരന് അത് ബാധിച്ചിട്ടുണ്ട്, യു കെയിലെ പ്രധാനമന്ത്രിക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട്, വേറെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പലർക്കും ബാധിച്ചിട്ടുണ്ട്, പാവപ്പെട്ടവർക്കും ബാധിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രോഗം എന്ന് പറയുന്നത് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ രോഗം വഴിയായിട്ട് എല്ലാവർക്കും ജീവിതത്തിന്റെ പ്രത്യേകമായ ഒരു നില പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. മനുഷ്യന്റെ ജീവിതം എത്രയോ നിസ്സാരമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. തന്നെയുമല്ല, ഈ രോഗം പിടിപെട്ടപ്പോൾ നമുക്കറിയാം ഇപ്പോഴ് ഒരു മില്യൺ, അതായത് 1,000,000+ ആളുകൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. 50,000 മുകളിലോട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ കുറെ പേര് സൗഖ്യമായിട്ടുമുണ്ട്, ആ കാര്യം നമുക്കറിയാം. എന്നാലും ഈ രോഗം പിടിപെടുമ്പോൾ ലോകം മുഴുവനും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1 ലേഖനം 1:24 1 പത്രോസ് 1:24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യൻ പുല്ലുപോലെ, അവന്റെ പ്രശസ്തി പുല്ലിന്റെ പൂ പോലെ, പുല്ലു വാടുന്നു പൂ കൊഴിയുന്നു, അങ്ങനെ മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ്. എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഏത് സ്ഥാനമാനത്തിലുള്ളവരാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകാനും ഉണ്ടാകാനും വളരുവാനൊക്കെ സാധിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ചിന്തയാണ്. അപ്പോഴ് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഏത് ശാസ്ത്രം വളർന്നാലും ഏത് അഭിവൃദ്ധി ഉണ്ടായാലും എത്ര പണം സമ്പാദിച്ചാലും എന്ത് മിടുക്കിയായാലും നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്നുള്ള കാര്യം കൊറോണ വൈറസ് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ അവസരത്തിൽ ജീവിതത്തിന്റെ സമഗ്രതയിൽ നമ്മൾ ചിന്തിക്കുകയും ജീവിതം എന്താണ് മനസ്സിലാക്കുകയും ചെയ്യുന്ന നല്ലതാണ്. അപ്പൊ നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു ഭവനമില്ല എന്ന് എബ്രായ 13:14 പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. നിത്യതയെ കുറിച്ചുള്ള ഓർമ്മയും അല്ലെങ്കിൽ അനുഭവം ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ വരും. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അവസാനിച്ച് കഷ്ടതകളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, അതേസമയത്ത് നിത്യസൗഭാഗ്യത്തിന്റെ ഒരു ജീവിതം, കോടാനുകോടി വർഷം, അന്ത്യമില്ലാത്ത വർഷം ദൈവം നമുക്ക് നൽകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കുകയും കർത്താവിനെ ആശ്രയിക്കുകയും ചെയ്യണം. ഇവിടെയാണ് ഉത്ഥിതനായ മിശിഹ നമുക്ക് പ്രത്യാശ നൽകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ആരും നിരാശപ്പെടരുത്, നമ്മൾ ആരും ഭയപ്പെടുകയും വരരുത്. കാരണം നമ്മള് ദൈവത്തിന്റെ കയ്യിലാണ്. അവിടുന്ന് പറഞ്ഞു, ചന്തയിലെ ഒരു നാണയച്ചുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നമ്മൾ വായിക്കുന്നത് 10:29 വായിക്കുന്നുണ്ട്. ഒരു നാണയച്ചുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നുണ്ട്, എന്നാൽ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ഭയപ്പെടേണ്ട, നമ്മൾ ആരും നിരാശപ്പെടേണ്ട, നമ്മൾ ആരും ദുഃഖിക്കുകയും വേണ്ട. കർത്താവിൽ ശരണപ്പെടുക, കർത്താവിനെ ആശ്രയിക്കുക, അവിടെ നമ്മുടെ കയ്യിൽ എപ്പോഴും താങ്ങിക്കൊള്ളും. കർത്താവിന്റെ ഉള്ളങ്കയിലാണ് നമ്മളെ അവിടുന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ സഹിക്കാനുള്ള ഒരു അവസരമാണ്. ഈ ഈസ്റ്റർ ദിവസത്തിലെ കർത്താവ് ഉച്ചിതനായ ഈ നിമിഷത്തില് കർത്താവിന്റെ ഉത്ഥാനത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. സഹനങ്ങളിൽ പ്രത്യാശയും നമുക്ക് ഉണ്ടായിരിക്കണം. അതേസമയം ഇവിടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിവേകത്തോടുകൂടി ജീവിക്കണം. അപ്പോൾ വിവേകത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നിട്ടുണ്ട്. തിരുസഭ മാതാവ് നമുക്ക് കാലാകാലങ്ങളിൽ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വിവേകമില്ലാതെ ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. സർക്കാർ നമുക്ക് നിയമങ്ങൾ തരുന്നുണ്ട്, ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്, നിശ്ചയമായിട്ടുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ലോകത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് സർക്കാരും സഭയും ഒക്കെ നമുക്ക് നൽകുന്നത്. അത് പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നമ്മൾ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്, നമ്മൾ രക്ഷപ്രാപിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ നമ്മുടെ വിവേകത്തോടെ ജീവിക്കണം, അതേസമയത്ത് നിരാശപ്പെടാതെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊറോണ ബാധയുടെ ഫലമായിട്ട് ലോക്ക്ഡൌണും പിന്നെ സോഷ്യൽ ഐസൊലേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവരും ഭക്ഷണമില്ലാത്തവരും ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അറിഞ്ഞിട്ട് അവരെ മനസ്സുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ
അവർക്ക് നമുക്ക് സാധിക്കുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഓരോരുത്തരും തയ്യാറായിരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ പ്രാർത്ഥന ഞാൻ നേരുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉച്ചതനായ മിശിഹയുടെ ആശ്വാസ സമാധാനവും നിങ്ങൾക്ക് എല്ലാവരും ലഭിക്കട്ടെ. ഉച്ചതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ട അപ്പോസ്തലന്മാരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അത് ഈ ലോകത്തിന്റെ സമാധാനമല്ല, ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന, പിതാവിൽ നിന്ന് കൊണ്ടുവന്ന, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സമാധാനമാണ് കൊണ്ടുവന്നത്. ആ സന്തോഷ സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈസ്റ്ററിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ID editorialsunday@gmail.com.